മുസ്ലിം പെൺകുട്ടികളുടെ തട്ടവും അവരുടെ വസ്ത്രധാരണവും ദേശീയമായി തന്നെ വലിയ ചർച്ചകൾക്ക് ഇടയാക്കിയിട്ടുണ്ട്. വസ്ത്രധാരണം ഒരാളുടെ വ്യക്തിപരമായ തീരുമാനമാണ്. അത് ഒരാളുടെ വ്യക്തി സ്വാതന്ത്ര്യമാണ്. അതിലേക്ക് ആരും കടന്നു കയറാൻ പാടില്ല എന്നത് ഒരു പൊതു നിയമമായി നമ്മുടെ മുന്നിലുണ്ട്. അതുകൊണ്ട് തന്നെയാണ് കർണാടകത്തിൽ ഹിജാബ് നിരോധനം വന്നപ്പോൾ അതിനെതിരെ വലിയ തോതിലുള്ള പ്രതിഷേധം ഉയർന്നു വന്നത്. ഏറ്റവും ഒടുവിൽ കേരളത്തിലും ഈ വിഷയം സജീവ ചർച്ചയായി മാറിയിട്ടുണ്ട്. അത് തുടങ്ങി വെച്ചത് CPIM സംസ്ഥാന കമ്മിറ്റി അംഗമായ അഡ്വക്കേറ്റ് കെ അനിൽകുമാറാണ്. തിരുവനന്തപുരത്ത് വെച്ച് നടന്ന ഒരു സമ്മേളനത്തിൽ അദ്ദേഹം നടത്തിയ ഒരു പരാമർശം, അത് മുസ്ലിം സമുദായത്തിനിടയിൽ വലിയ ചർച്ചയാകുകയും CPIM നിലപാട് എന്താണ് ഇതേക്കുറിച്ച് എന്ന് മുസ്ലിം ലീഗ് സമസ്ത അടക്കമുള്ള വിവിധ മുസ്ലിം സംഘടനകൾ ചോദിക്കുകയും ചെയ്തിരുന്നു. അതിനിതാ കൃത്യമായ മറുപടി പറഞ്ഞിരിക്കുന്നു CPIM സംസ്ഥാന സെക്രട്ടറി MB ഗോവിന്ദൻ മാസ്റ്റർ. എസെൻസ് ഗ്ലോബൽ എന്ന ഒരു സംഘടനയുടെ ആഭിമുഖ്യത്തിൽ അതൊരു യുക്തിവാദ പ്രസ്ഥാനത്തിൻ്റെ രീതിയിലുള്ളതാണ്. തിരുവനന്തപുരത്ത് നടത്തിയിട്ടുള്ള ഒരു സെമിനാറിൽ CPIM സംസ്ഥാന കമ്മിറ്റി അംഗം അഡ്വക്കേറ്റ് അനിൽകുമാർ പങ്കെടുത്ത് സംസാരിച്ചപ്പോൾ അതിലൊരു ഭാഗത്ത് മുസ്ലിം സ്ത്രീകളുടെ തട്ടധാരണവുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം ഉന്നയിക്കുകയുണ്ടായി. നമുക്കറിയാം, മുമ്പ് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ, പ്രത്യേകിച്ച് ഹിജാബ് പ്രശ്നം ഉയർന്നു വന്ന ഘട്ടം, മുസ്ലിങ്ങൾ എങ്ങനെയാണ് അല്ലെങ്കിൽ സാധാരണ മനുഷ്യരെങ്ങനെയാണ് വസ്ത്രം ധരിക്കേണ്ടത് എന്നത് സംബന്ധിച്ചെല്ലാം ഒരു കോടതിയുടെ പ്രശ്നമായിട്ട് മാറ്റുക എന്നുള്ളതിനോട് നമുക്ക് ആർക്കും യോജിക്കില്ല. വസ്ത്രധാരണം ഓരോ മനുഷ്യൻ്റെയും ജനാധിപത്യ അവകാശം, ഭരണഘടന ഉറപ്പു നൽകുന്ന ഒരു കാര്യം കൂടിയാണ്. അതുകൊണ്ട് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഈ ഹിജാബ് പ്രശ്നം ഉയർന്നു വന്ന സന്ദർഭത്തിൽ തന്നെ പാർട്ടിയുടെ നിലപാടെന്താണ് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. പാർട്ടി അഖിലേന്ത്യാ നേതൃത്വവും വ്യക്തമാക്കിയിട്ടുണ്ട്, കേരളത്തിലെ പാർട്ടിയും വ്യക്തമാക്കിയിട്ടുണ്ട്. വസ്ത്രധാരണം ഓരോ വ്യക്തിയുടെയും ജനാധിപത്യ അവകാശത്തിൻ്റെ ഭാഗമാണെന്നും അതിലേക്ക് കടന്നു കയറേണ്ട ഒരു നിലപാടും ഒരാളും സ്വീകരിക്കേണ്ട കാര്യവുമില്ല. അതുകൊണ്ട് വസ്ത്രം ധരിക്കുന്നവർ ഇന്ന ഇന്ന വസ്ത്രങ്ങൾ മാത്രമേ ധരിക്കാൻ പാടുള്ളൂ എന്ന് നിർദ്ദേശിക്കാനോ അതിൻ്റെ ഭാഗമായിട്ടുള്ള കാര്യങ്ങളിൽ വിമർശനാത്മകമായിട്ട് എന്തെങ്കിലും ചൂണ്ടിക്കാണിക്കാനോ നമ്മളാരും ആഗ്രഹിക്കുന്നതല്ല. ഓരോരുത്തരുടെയും വ്യക്തി സ്വാതന്ത്ര്യത്തിൻ്റെ ഭാഗമാണ്, ഭരണഘടന അനുശാസിക്കുന്ന അധികാര അവകാശത്തിൽ പെട്ടത് തന്നെയാണ്. അതുകൊണ്ട് അനിൽകുമാറിൻ്റെ ആ ഭാഗം, ആ പരാമർശം പാർട്ടിയുടെ നിലപാടിൽ നിന്ന് വ്യത്യസ്തമാണ് എന്നുള്ളതുകൊണ്ട് പാർട്ടി വ്യക്തമായി ചൂണ്ടിക്കാണിക്കുകയാണ്, ഇത്തരത്തിലുള്ള ഒരു പരാമർശവും പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാവേണ്ടതില്ല. ഔദ്യോഗികമായിട്ട് പാർട്ടി തന്നെ ആ കാര്യം വ്യക്തമാക്കിയിട്ടുണ്ട്. ഇപ്പോഴും അതുതന്നെയാണ് വ്യക്തമാക്കാൻ ഉള്ളത്. ഞാൻ പറഞ്ഞതിൻ്റെ അപ്പുറമൊന്നും പറയാൻ ഉദ്ദേശിക്കുന്നില്ല. ആര് കുറച്ചു നിന്നാലും പാർട്ടി നിലപാടാണ് പറഞ്ഞത്. പ്രസ്താവന മുഴുവൻ അതൊരു വലിയ പ്രസംഗമാണ്. ആ പ്രസംഗത്തിൽ ഒരു ഭാഗം ചൂണ്ടിക്കാണിച്ചിട്ട് അതെല്ലാം അനുചിതമാണെന്നൊന്നും പറയാൻ സാധിക്കില്ല. ആ ഭാഗം ആ രീതിയിലുള്ള പരാമർശം വേണ്ടിയിരുന്നില്ല. ഈ വിഷയം ഉയർന്നു വന്ന ഘട്ടത്തിൽ തന്നെ ഇത് സംബന്ധിച്ച നിലപാട് CPIMമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന വിവിധ മുസ്ലിം സംഘടനകൾ വ്യക്തമാക്കിയിട്ടുണ്ട്. CPIMലെ തന്നെ മുസ്ലിം നേതാക്കളും വ്യക്തമാക്കിയിട്ടുണ്ട്. അതിൽ രണ്ടുപേരാണ് കൃത്യമായ നിലപാട് പറഞ്ഞത്. അതിലൊന്ന് KT ജലീലാണ്, മറ്റൊരാൾ AM ആരിഫ് MP ആണ്. KT ജലീൽ ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച് ഒരു പോസ്റ്റ് ഇട്ടിരുന്നു, ഒരാളുടെ അഭിപ്രായം CPIMന്റെ നിലപാടായി വ്യാഖ്യാനിക്കരുത് എന്ന്. അതേ ഫേസ്ബുക്ക് പോസ്റ്റ് ഷെയർ ചെയ്തുകൊണ്ടാണ് AM ആരിഫ് MPയും തൻ്റെ നിലപാട് വ്യക്തമാക്കിയത്. KT ജലീലിൻ്റെ നിലപാടിനോട് യോജിക്കുന്നു എന്ന്. എന്തും വിളിച്ചു പറയരുത്, ഉത്തരവാദിത്തപ്പെട്ട നേതാക്കൾ സംസാരിക്കുമ്പോൾ ജാഗ്രത പാലിക്കണം, എന്തും വിളിച്ചു പറയരുത് എന്നാണ് AM ആരിഫ് ഇത് സംബന്ധിച്ച് പറഞ്ഞത്. കെട്ടി ജലീൽ കൃത്യമായ നിലപാട് പറഞ്ഞുകൊണ്ട് എന്താണ് CPIM മലപ്പുറത്ത് നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്താണ് എന്നിവ ചൂണ്ടിക്കാണിച്ചുകൊണ്ട് ചെറിയൊരു ഫേസ്ബുക്ക് പോസ്റ്റ് തന്നെ ഇട്ടിട്ടുണ്ട്. ആ പോസ്റ്റ് എന്താണ് എന്ന് നമുക്ക് നോക്കാം. വ്യക്തിപരമായ അഭിപ്രായം പാർട്ടിയുടേതാക്കി അവതരിപ്പിക്കുന്നത് തെറ്റിദ്ധാരണയ്ക്ക് ഇടവരുത്തും എന്ന് പറഞ്ഞുകൊണ്ടാണ് കെട്ടി ജലീൽ പോസ്റ്റ് ആരംഭിക്കുന്നത്. തട്ടമിടാത്തത് പുരോഗമനത്തിൻ്റെ അടയാളമേ അല്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടി കേരളത്തിൽ ഒരു മുസ്ലിം പെൺകുട്ടിയെയും തട്ടമിടാത്തവളാക്കി മാറ്റിയിട്ടില്ല. പർദ്ദയിട്ട മുസ്ലിം സഹോദരിയെ വർഷങ്ങളായി തിരുവനന്തപുരം കോർപ്പറേഷനിൽ കൗൺസിലറാക്കിയ പാർട്ടിയാണ് CPIM.
സ്വതന്ത്ര ചിന്ത എന്നാൽ തട്ടമിടാതിരിക്കലാണെന്ന് ആരെങ്കിലും തെറ്റിദ്ധരിച്ചതിനെ പഴിചാരി കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ പ്രതിക്കൂട്ടിലാക്കാൻ ആരും ശ്രമിക്കേണ്ട എന്നാണ് കെ ടി ജലീൽ പറയുന്നത്. കെ അനിൽകുമാറിൻ്റെ നിലപാടുകളെ പൂർണ്ണമായും തള്ളിക്കൊണ്ടാണ് കെ ടി ജലീലിൻ്റെ പോസ്റ്റ് വന്നിരിക്കുന്നത്. ഒരു വ്യക്തിയുടെ അബദ്ധം ഒരു പാർട്ടിയുടെ തീരുമാനമാക്കി അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് തികഞ്ഞ വിവരക്കാരാണ്. കാളപെറ്റു എന്ന് കേൾക്കുമ്പോഴേ കരടക്കുന്ന പ്രവണത ശരിയല്ല. ഇതാണ് ഇന്നലെ നടന്നത്. കെ അനിൽകുമാർ നടത്തിയ ഒരു പ്രസംഗം, ആ പ്രസംഗത്തിലെ ഒരു ഭാഗം, ആ ഭാഗം മാത്രം എടുത്ത് ഇത് CPM നിലപാടാണ് എന്ന് പറഞ്ഞ് വലിയ തോതിലുള്ള ക്യാമ്പയിൻ നടത്താൻ തയ്യാറായത് ജമാഅത്തെ ഇസ്ലാമിയുടെ ടെലിവിഷൻ ചാനലായ മീഡിയ വണ്ണാണ്. മീഡിയ വണ്ണിലാണ് ഈ വാർത്ത വരികയും അതിനെ ഈ രൂപത്തിൽ വ്യാഖ്യാനിക്കുകയും ചെയ്തത്. ഒരു ചർച്ചാ സമ്മേളനത്തിൽ പറയുന്ന ഒരഭിപ്രായം മാത്രം എടുത്ത് അത് CPIMന്റെ ഒരു സംസ്ഥാന കമ്മിറ്റി അംഗം പറഞ്ഞതുകൊണ്ട് അത് CPIMന്റെ മൊത്തം നിലപാടാണ് എന്ന് വ്യാഖ്യാനിച്ച് മുസ്ലിം സമുദായത്തിലെ വിശ്വാസികളെ മുഴുവൻ CPMനെ എതിരാക്കി തീർക്കുക എന്ന രീതിയിലേക്കാണ് മീഡിയ വൺ അതുകൊണ്ടുപോയത്. അത് ജമാഅത്തെ ഇസ്ലാമിയുടെ രാഷ്ട്രീയമാണ്. ഇപ്പോൾ ഭിത്തി വിവാദം നമ്മുടെ മുന്നിലുണ്ട്. ഭിത്തി വിവാദം എം ഷംസീർ അത്തരമൊരു വാക്ക് പറഞ്ഞപ്പോൾ അതിലെ ഒരു ഭാഗം മാത്രമെടുത്ത് ഹിന്ദു മതവിശ്വാസികളെ മുഴുവൻ CPIMനെ എതിരാക്കാനുള്ള വലിയ ശ്രമം കേരളത്തിൽ നടന്നിരുന്നു. അതിന് നേതൃത്വം കൊടുത്തത് കേരളത്തിലെ ഹിന്ദു സംഘടനകളാണ്, വിശ്വ ഹിന്ദു പരിഷത്ത് പോലെയുള്ള സംഘടനകളാണ്, ഹിന്ദു ഐക്യവേദിയെ പോലെയുള്ള സംഘടനകളാണ്. അതിന് എല്ലാവിധ സഹായം ചെയ്തു കൊടുത്തു കേരളത്തിലെ BJP. അതിന് കൈയടിച്ചു കൊടുക്കുന്ന നിലപാടെടുത്തു UDFലെ ഘടകകക്ഷിയായ കോൺഗ്രസും മറ്റ് സംഘടനകളും. ഇത് ശാസ്ത്രമാണ് പറഞ്ഞത് എന്ന് എത്രമാത്രം വ്യാഖ്യാനിച്ചിട്ടും അത് ഉൾക്കൊള്ളാൻ തയ്യാറാകാത്ത അവസ്ഥ ഹിന്ദു സമുദായത്തിലുണ്ടായിരുന്നു. അവർക്കതിലൊരു രാഷ്ട്രീയമുണ്ട്. ആ രാഷ്ട്രീയം ഹിന്ദു സമുദായത്തിലെ വിശ്വാസികളെ CPIMന് എതിരാക്കുക എന്നതാണ്. അതേപോലെ തന്നെയാണ് കെ അനിൽകുമാർ നടത്തിയ ഒരു പ്രസ്താവന. ആ പ്രസ്താവന നീണ്ട ഒരു മണിക്കൂർ നീണ്ടു നിൽക്കുന്ന ഒരു പ്രസംഗമാണ്. ആ പ്രസംഗത്തിലെ ഒരു വാചകം മാത്രം എടുത്ത് ഇതാ CPM നിലപാട് പറഞ്ഞിരിക്കുന്നു. CPIMന്റെ സംസ്ഥാന കമ്മിറ്റി അംഗമല്ലല്ലോ CPIMന്റെ നിലപാട് പറയേണ്ടത്. CPIMന്റെ നിലപാട് പറയേണ്ടത് CPIMന്റെ ജനറൽ സെക്രട്ടറിമാരും അതല്ലെങ്കിൽ സംസ്ഥാന സെക്രട്ടറിമാരും ഒക്കെയാണ്. അവരാണ് ഔദ്യോഗികമായി CPM നിലപാട് പറയുന്നവർ. അതുകൊണ്ട് തന്നെ CPMന്റെ നിലപാട് ആയിരിക്കില്ല അത് അനിൽകുമാറിന്റെ വ്യക്തിപരമായ ഒരു നിലപാട് ആണ് പറഞ്ഞിരിക്കുന്നത്. ആ വ്യക്തിപരമായ നിലപാടെടുത്ത് CPM നിലപാട് പറഞ്ഞിരിക്കുന്നു ഇത് CPMന്റെ നിലപാടാണ് എന്ന് പറഞ്ഞ് പ്രചരിപ്പിച്ച് മുസ്ലിം സമുദായത്തിലെ വിശ്വാസികളെ മുഴുവൻ അല്ലെ മുസ്ലിം സമുദായത്തെ മുഴുവൻ CPIMന് എതിരാക്കുക എന്ന രാഷ്ട്രീയം ജമാഅത്തെ ഇസ്ലാമിക്കുണ്ട്. ജമാഅത്തെ ഇസ്ലാമി ഇത് കുറെ നാളുകളായി ചെയ്തുകൊണ്ടിരിക്കുന്ന രീതിയാണ്. അത് തന്നെയാണ് നാം ഇവിടെയും കണ്ടത് എന്ന് പറയാതെ പറയുകയാണ് KT ജലീൽ ചെയ്തിരിക്കുന്നത്. KT ജലീൽ തുടരുകയാണ്. ലീഗ് നേതാവ് അബ്ദുറഹിമാൻ കല്ലായി മന്ത്രി റിയാസിനെ കുറിച്ച് ആക്രോശിച്ച ജൽപ്പനങ്ങൾ മുസ്ലിം ലീഗിന്റെ നിലപാടല്ലാത്തതുപോലെ. മന്ത്രി വീണ ജോർജിനെതിരെ KM ഷാജി പ്രയോഗിച്ച സംസ്കാര ശൂന്യ വാക്കുകൾ ലീഗിന്റെ നയമല്ലാത്തതുപോലെ. അഡ്വക്കേറ്റ് അനിൽകുമാറിന്റെ അഭിപ്രായം CPMന്റെ ഏതുമല്ലെന്ന് തിരിച്ചറിയാൻ വിവേകമുള്ളവർക്കാകണം എന്ന് പറയുകയാണ്. നമുക്കറിയാം അബ്ദുറഹ്മാൻ കല്ലായി റിയാസിനെതിരെ നടത്തിയ വളരെ മോശപ്പെട്ട ഒരു പരാമർശം, അതേപോലെ തന്നെ KM ഷാജി മന്ത്രി വീണ ജോർജിനെതിരെ നടത്തിയ മോശപ്പെട്ട പരാമർശം, അധിക്ഷേപ വാക്കുകൾ, അത് മുസ്ലിം ലീഗിന്റെ നിലപാടല്ല എന്ന് മുസ്ലിം ലീഗ് നേതാക്കൾ പറഞ്ഞിരുന്നു. അതോടുകൂടി ആ അദ്ദേഹം അടയുകയും ചെയ്തിരുന്നു. ഏറ്റവും ഒടുവിൽ KM ഷാജി വീണ ജോർജിനെതിരെ നടത്തിയ അധിക്ഷേപകരമായ ആ പരാമർശം പിൻവലിക്കുന്നു എന്ന് പറയുകയും പരസ്യമായി തന്നെ അത് പോസ്റ്റ് ഇടുകയും പരസ്യമായി തന്നെ പറയുകയും ഒക്കെ ചെയ്തിരുന്നു. എന്ന് വെച്ചാൽ ഇത് അവരുടെ മാത്രം മനസ്സിൽ നിന്ന് വന്ന ഒരു അഭിപ്രായമാണ്. അത് മുസ്ലിം ലീഗിൻ്റെ നിലപാടല്ല. അതേപോലെ തന്നെയാണ് കെ അനിൽകുമാറിൻ്റെ നിലപാട്, അത് CPMന്റെ നിലപാടല്ല എന്ന് ആവർത്തിച്ച് പറഞ്ഞിരിക്കുകയാണ് ഇവിടെ MV ഗോവിന്ദൻ മാസ്റ്റർ ഇന്ന്. അത് കഴിഞ്ഞ ദിവസം തന്നെ KT ജലീൽ പറയുകയും ചെയ്തിട്ടുണ്ട്. ഏതായാലും ഇക്കാര്യത്തിൽ ഒരു സംശയവും ആശയക്കുഴപ്പത്തിൻ്റെയും ആവശ്യം ഇനിയില്ല. ഇനിയിപ്പോൾ CPIMന്റെ സംസ്ഥാന സെക്രട്ടറി തന്നെ നിലപാട് വ്യക്തമാക്കിയ സാഹചര്യത്തിൽ ഇനി ഇതേക്കുറിച്ച് ചർച്ചകൾ പോലും ആവശ്യമില്ല. ഒരു വ്യക്തിയുടെ വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്കുള്ള കടന്നുകയറ്റം ഒരിക്കലും CPIM അംഗീകരിക്കില്ല എന്ന് വ്യക്തമായി പറഞ്ഞിരിക്കുന്നു ഇപ്പോൾ MV ഗോവിന്ദൻ മാസ്റ്റർ. നേരത്തെ കർണാടകയിൽ ഹിജാബ് നിരോധനവുമായി ബന്ധപ്പെട്ട് CPIM നിലപാട് വ്യക്തമാക്കിയതാണ്. അത് വ്യക്തിപരമായ സ്വാതന്ത്ര്യമാണ്, അതിൽ കടന്നു കയറരുത്, ഹിജാബ് നിരോധനം പിൻവലിക്കണം എന്നാവശ്യപ്പെട്ട് സമരരംഗത്തിറങ്ങിയ പാർട്ടിയാണ് CPIM. ആ സമരത്തിന് നേതൃത്വം കൊടുത്തത് MABB അടക്കമുള്ള കേരളത്തിലെ നേതാക്കളാണ് എന്നത് നമ്മുടെ മുന്നിൽ ഉദാഹരണങ്ങളുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരം വ്യക്തിപരമായ കാര്യങ്ങളിലേക്ക് വ്യക്തി സ്വാതന്ത്ര്യത്തിലേക്ക് ആരും കടന്നു കയറരുത്. ആ വ്യക്തി സ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം, മതസ്വാതന്ത്ര്യം സംരക്ഷിക്കപ്പെടണം എന്ന കാര്യത്തിൽ CPIMന്റെ നിലപാട് കൃത്യമായും പറയുകയാണ് MV ഗോവിന്ദൻ മാസ്റ്റർ ചെയ്തിരിക്കുന്നത്. കെ അനിൽകുമാറിന്റെ നിലപാടിനെ പൂർണ്ണമായും തള്ളിയിരിക്കുന്നു, അത് CPM നിലപാടല്ല എന്ന് വ്യക്തമാക്കിയിരിക്കുന്നു. അതോടുകൂടി ആ വിഷയം അവിടെ അവസാനിക്കുകയാണ്. പക്ഷേ നമ്മുടെ മാധ്യമങ്ങൾ അത് അവിടെ അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല. അത് വീണ്ടും വീണ്ടും ചർച്ചയാക്കി CPIM മുസ്ലിം ലീഗ് സമുദായത്തിന് വഴങ്ങുന്നു എന്ന രൂപത്തിലേക്ക്
മുസ്ലിം സമുദായ നേതാക്കൾ കണ്ടുരുട്ടിയപ്പോൾ സി പി ഐ എം ഭയപ്പെട്ടു എന്ന രൂപത്തിലേക്ക് ഈ ചർച്ച മാറ്റിക്കൊണ്ടുപോകാനുള്ള ശ്രമങ്ങൾ മാധ്യമങ്ങൾ ഇനി നടത്തും എന്ന കാര്യം സംശയമേ വേണ്ട. അതായിരിക്കും ഇനിയുള്ള മാധ്യമ അജണ്ട, അതായിരിക്കും ഇനിയുള്ള കേരളത്തിൽ യു ഡി എഫിൻ്റെയും അതോടൊപ്പം തന്നെ മുസ്ലിം സമുദായത്തിലെ ജമാഅത്ത് ഇസ്ലാമി പോലെയുള്ള സംഘടനകളുടെയും അജണ്ട, അതേപോലെ ഹിന്ദു സമുദായത്തിലെ ഹിന്ദു നേതാക്കൾ വിശ്വ ഹിന്ദുപക്ഷത്ത് പോലെയുള്ള അതല്ലെങ്കിൽ ഹിന്ദു ഐക്യവേദി പോലെയുള്ള ബി ജെ പി ആർ എസ് എസ് പോലെയുള്ള സംഘപരിവാർ സംഘടനകളും സി പി ഐ എം മുസ്ലിം സമുദായത്തിന് കീഴടങ്ങി എന്ന് പറഞ്ഞുകൊണ്ടുള്ള വലിയ പ്രചാരണം ആരംഭിക്കാൻ സാധ്യതയുണ്ട്. അതായിരിക്കും ഇനി സി പി ഐ എം നേടാൻ പോകുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വെല്ലുവിളി.